മഞ്ചേരി നഗരങ്ങളിൽ വിവിധയിടങ്ങളിൽ മോഷണശ്രമം. തുറക്കൽ ബൈപ്പാസിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണശ്രമം വ്യാപകമാകുന്നത്. ഞായറാഴ്ച പുലർച്ചെ 2:30 തുറക്കൽ ബൈപ്പാസിലുള്ള കോഫി ഷോപ്പിൽ മോഷണശ്രമം നടന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നതോടെയാണ് വിവരം പുറത്തിറങ്ങിയത്. മിന്നാന്ന് രാവിലെയാണ് ഞങ്ങൾ രാവിലെ വന്ന് ഷോപ്പ് തുറക്കാൻ നോക്കുമ്പോഴാണ് കൂട്ടൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടത്. ജസ്റ്റ് അതിന് ശേഷം ഞങ്ങൾ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഈ സംഭവം അറിയുന്നതന്നെ കൂട്ടൊക്കെ പൊട്ടിക്കിടക്കുന്നു. ഉള്ളിൽ ഡോർ ഉണ്ടായതുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റാനത്. ജസ്റ്റ് കമ്പിപ്പാരോണ്ട് എന്തോ സാധനം കൊണ്ട് അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണത്. പൊട്ടിച്ച് ഉള്ളിൽ കയറാൻ നോക്കിയപ്പോൾ ഉള്ളിൽ വേറെ ഡോറുണ്ട്. അത് കാരണമാണ് കഴിയാഞ്ഞത് അറിയേ. പിന്നെ മിന്നാന്ന് രാവിലെ ആയിരുന്നു, പൊലച്ചൊക്കെ ആയിട്ടായിരുന്നു ഇത് നടന്നിരുന്നത്. അതിനുശേഷം പിന്നെ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അന്നേ ദിവസം തന്നെ മഞ്ചേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓണേഴ്സായിരുന്നു അത് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുറക്കൽ കച്ചേരിപ്പടി ബൈപ്പാസിലുള്ള ബ്രൗൺ കഫേയുടെ ഷട്ടർ തുറന്ന് അകത്തു കടക്കാനാണ് മോഷ്ടാവ് ശ്രമിച്ചത്. കമ്പിപ്പാര ഉപയോഗിച്ച് പൂട്ടുപൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് സ്ഥാപനത്തിന് സമീപം ഉണ്ടായിരുന്ന ഹോളോ ബ്രിക്സ് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഷട്ടറിനുള്ളിൽ മരത്തിൻ്റെ വാതിലായതിനാൽ തുറന്ന് അകത്തു കടക്കാനായില്ല. തലയിൽ തൊപ്പി മുഖം മുഴുവനായും മറച്ചുമാണ് മോഷ്ടാവ് എത്തിയത്. അതിനാൽ ഇയാളെ തിരിച്ചറിയാനായില്ല. കച്ചേരിപ്പടിയിലുള്ള ഹോമിയോ ക്ലിനിക്കിലും ബോയ്സ് സ്കൂളിന് മുൻവശത്തുള്ള ചായക്കടയിലും മോഷണം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനു മുൻപ് ഇവരുടെ സഹോദര സ്ഥാപനമായ കൗസർ കുഴിമന്തി ഷോപ്പിലും മറ്റൊരു സ്ഥാപനമായ ഷിയ കിഡ് സ്റ്റോറിലും മോഷണം നടത്താൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ബൈപ്പാസിലുള്ള ലേഡീസ് ഷോപ്പിലും മോഷണശ്രമം നടന്നിരുന്നു. ഇത് 3-ാമത്തെ തവണയാണ് ഇയാൾ മോഷണം ലക്ഷ്യമിട്ടുകൊണ്ട് മഞ്ചേരിയിൽ വന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതോടെ വ്യാപാരികളും ആശങ്കയിലാണ്. സംഭവത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കേരള വിഷൻ.